മാധ്യമപ്രവർത്തകർ ടി പി സെൻകുമാറിനെതിരെ ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്ന് കാണിച്ച് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്ത്. ടി പി സെൻകുമാറിന്റെ വാർത്താസമ്മേളനത്തിന് മുൻപോ ശേഷമോ പി ജി സുരേഷ് കുമാറും കടവിൽ റഷീദും ഫോണിൽ സംസാരിച്ചിട്ടില്ലെന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സെൻകുമാറിന്റെ ആരോപണം കളവാണെന്നും പോലീസ് വിശദീകരിച്ചു. പ്രസ് ക്ലബിലെ വാർത്താസമ്മേളനത്തിനിടെ സെൻകുമാർ അപമാനിച്ച കടവിൽ റഷീദിനും ഏഷ്യാനെറ്റ് ന്യൂസ് സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ പി ജി സുരേഷ് കുമാറിനുമെതിരെയാണ് നേരത്തെ പോലീസ് കേസെടുത്തത്. സുരേഷ് കുമാറും കടവിൽ റഷീദും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന സെൻകുമാറിന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താതെ കേസെടുത്തത് വിവാദമായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി കേസ് അവസാനിപ്പിച്ച് നൽകിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. സെൻകുമാറിന്റെ വാർത്താസമ്മേളനത്തിന് മുൻപോ ശേഷമോ കടവിൽ റഷീദോ പി ജി സുരേഷ് കുമാറോ പരസ്പരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ല. സൈബർ സെൽ ഇക്കാര്യം വിശദമായി പരിശോധിച്ചിരുന്നു. വാർത്താസമ്മേളനത്തിൽ കയ്യേറ്റവും നടന്നിട്ടില്ല. ഇക്കാര്യം വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതിനാൽ ഗൂഢാലോചന, കയ്യേറ്റം തുടങ്ങിയ സെൻകുമാറിന്റെ ആരോപണങ്ങൾ തീർത്തും വാസ്തവവിരുദ്ധമാണ് എന്ന് കണ്ടോൺമെന്റ് സി അനിൽകുമാറിന്റെ റിപ്പോർട്ട്. കേസന്വേഷണം അവസാനിപ്പിക്കുന്നത് കാണിച്ച് സെൻകുമാറിന് നോട്ടീസ് നൽകിയെങ്കിലും നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ അറിയിച്ചു. ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് മൂന്നിലാണ് റിപ്പോർട്ട് നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.